ശരി ശരി, എല്ലാം കഴിഞ്ഞിട്ട് വിളിക്ക്. ശിവാനി, നിന്റെ ഏട്ടന്റെ അവിഹിത ബന്ധം കാശാക്കിയതിന്, അല്ല കാശാക്കാൻ ശ്രമിച്ചതിന് നിനക്കൊരു സമ്മാനം തരണ്ടേ? ഞാൻ ഇതിരിക്കട്ടെ. നിന്റെ അമ്മയ്ക്കുള്ളത് ഞാൻ തന്നെ കൊടുത്തോളാം. ഭാര്യയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും വഞ്ചിച്ചതിന് നിന്റെ ഏട്ടനുള്ള സമ്മാനം കണ്ണേട്ടൻ കൊടുത്തോളും. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? തല്ലുക മാത്രമല്ല, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നും കൂടി നീ കണ്ടോ. ഇല്ല, നിന്റെ അമ്മ നടത്തിയ നാടകം കഴിയുന്നതുവരെ ഈ മുറിയിൽ കഴിയാനാ നിനക്ക് വിധി. ഞാൻ ബഹളം വയ്ക്കും, അച്ഛമ്മ എല്ലാം അറിയും. അച്ഛമ്മ ആശ്രമത്തിലേക്ക് പോയത് നീ അറിഞ്ഞില്ലേ ശിവാനി? എസി ഓൺ ചെയ്തിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങിക്കും. ഉണരുമ്പോഴേക്കും നിന്റെ അമ്മയുടെ അത്യാഗ്രഹത്തിനുള്ള മറുപടി കൊടുത്തിട്ട് ഞാൻ വേഗം വരാം. അതെ, അവിടുന്ന് നേരെ വന്നിട്ടില്ല. നിങ്ങളെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശിവയെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. നിങ്ങൾക്ക് പറയാനെളുപ്പ, പക്ഷെ കെട്ടഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴി അവൻ കടന്നു കളഞ്ഞല്ലോ. ചില്ലറ തരികിടയെന്നല്ലോ അവ അവിടെ കാട്ടിക്കൂടുന്നത്. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശിവയെ നേരിട്ട് കണ്ടിട്ടേ ഞാൻ പണം തരൂ. എങ്കിൽ മേഡം കൂടെ എന്നോട് വാ, നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് സെറ്റിൽമെന്റ് നടത്താം. നിങ്ങളുടെ കൂടെ എന്ത് വിശ്വസിച്ചാ ഞാൻ വരേണ്ടത്? എന്നെ നിങ്ങൾ ഉപദ്രവിക്കില്ല എന്ന് എന്താ ഉറപ്പ്? ഒരു ഉറപ്പുമില്ല മേഡം, അത്ര നല്ല ഏരിയയിലേക്കല്ല നമുക്ക് പോകേണ്ടത്. ഇവിടെ വെച്ച് സെറ്റിൽമെന്റ് നടത്തുന്നതാ മേഡത്തിന് നല്ലത്. നേരും നിറയില്ലാത്ത കൂട്ടരാണ് നിങ്ങളെന്ന് എനിക്ക് ബോധ്യമായി. പണം വാങ്ങിയിട്ട് നിങ്ങൾ ശിവയെ ചതിച്ച് ആ പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. കല്യാണം കഴിക്കണമെന്ന് ജ്യോതിക്ക് മാത്രമേ ആഗ്രഹമുള്ളൂ, ഞങ്ങൾക്ക് കാശ് മാത്രമേ. പണം ഇപ്പൊ തന്നാ അധികം വൈകാതെ ശിവയെ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ കാഴ്ച ന്യൂസ് ചാനലിലാവും. ഈശ്വരമഠത്തിലെ അംഗം നാട്ടുകാരുടെ തല്ലു കൊണ്ടുവന്ന അടിക്കുറിപ്പാണ്. ഞാൻ നിൽക്കണോ അതോ പോണോ? ഞാൻ വാക്ക് വലിക്കും. എന്താവും മേഡം, ശിവയെ കണ്ടിട്ടേ പണം തരുള്ളൂ എന്ന് പറഞ്ഞ് ബലം പിടിച്ചു. ഞാനൊന്ന് വരട്ടിയപ്പോ പേടിച്ചുപോയി. നന്നായി, ഈ പണം തരുന്നത് ഞാനാണെന്നേ എന്റെ മകൻ അറിയാവൂ. ഇതാ മേഡം അവള് കൊണ്ടുവന്ന ക്യാഷ്. ശിവയുടെ മുമ്പിൽ വെച്ച് ഞാനിത് നിനക്ക് തരും.
അവനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞു നമുക്ക് നമ്മുടെ കണക്ക് തീർക്കാം. ശരി മേഡം, ഞങ്ങൾക്ക് മേഡം ഓഫർ ചെയ്ത 2 ലക്ഷം മാത്രം കിട്ടിയാൽ മതി, ബാക്കി മേഡം എടുത്തോ. ശരി, ഞാൻ അവിടെ എത്താം. വണ്ടി എടുക്ക്. ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കായിരുന്നു? ഫോൺ എടുക്കാതിരുന്നപ്പോ ടെൻഷൻ ആയില്ലേ? എങ്കിൽ ഇതേ ചോദ്യം തിരിച്ച് ഞാനും ചോദിക്കാം. എന്തിനാ രാവിലെ മുതൽ കണ്ണേട്ടൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്? കണ്ണേട്ടന്റെ സഹായവും പിന്തുണയും എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ മണിക്കൂറുകളിലൂടെയാ ഞാൻ കടന്നുപോയത്. എപ്പോ വിളിച്ചാലും സ്വിച്ച് ഓഫ്. എനിക്കൊറ്റയ്ക്ക് എന്ത് ചെയ്യാനാവും? നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ കാവ്യ. ഡിസ്കഷൻ തുടങ്ങിയ ഫോൺ ഓഫ് ചെയ്യുന്ന ഞാൻ രാവിലെ പറഞ്ഞിട്ടല്ലേ പോയത്. ഒരു കാര്യത്തിനിറങ്ങിയാൽ മറ്റു ബന്ധങ്ങളൊക്കെ മറന്ന് അതിൽ മാത്രം മുഴുകൻ കണ്ണേട്ടന് പറ്റുമായിരിക്കും. എനിക്കത് പറ്റില്ലല്ലോ. എന്താ കാവ്യ? ആൺതുണ നൽകുന്ന ധൈര്യം ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു. ശിവൻ നമ്മളൊക്കെ ചതിക്കുകയായിരുന്നു. പെൺകുട്ടികളുമായി അവനിപ്പോഴും വഴിവിട്ട ബന്ധങ്ങളുണ്ട്. നീ എന്താ പറഞ്ഞേ? അതേ കണ്ണേട്ട. നീ എന്തിനാ അവന് വേണ്ടി പണം അറേഞ്ച് ചെയ്യാൻ പോയത്? അവരവനെ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെന്ന് വെക്കാറില്ലേ? ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ കുടുംബത്തിന്റെ മാനം എന്താവുമായിരുന്നു? ശ്രീകുട്ടി അച്ഛമ്മയെ തറഞ്ഞ സഹിക്കാൻ അവർക്ക് കഴിയൂ. പക്ഷേ പണം കയ്യിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം അറിഞ്ഞത്. ആ പെൺകുട്ടിയുമായി ശിവയ്ക്കുള്ള വഴിവിട്ട ബന്ധം ഇന്ദിരാ ഭായിക്ക് നേരത്തെ അറിയായിരുന്നു. ഏട്ടന്റെ വഴിവിട്ട ബന്ധത്തിൽ നിന്ന് പോലും പണം തട്ടിയെടുക്കാനുള്ള അമ്മയുടെ കഴിവിനെ ശിവാനി ഫോണിലൂടെ അഭിനന്ദിക്കുന്നത് ഞാൻ കേട്ടു. എന്താ അതിനർത്ഥം? സ്വന്തം മകനെ ബന്ദിയാക്കി മുതലെടുപ്പിന് ശ്രമിച്ചത് അവരാണെന്നല്ലേ? എങ്കിൽ പിന്നെ പണം കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. കൊടുത്തു നാരാ പറഞ്ഞത്? എന്താ നടക്കാൻ പോകുന്നേന്ന് അവര് കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായി? അകത്തുണ്ട്. ശരി. അയ്യോ മോനെ, ശിവ, ഈശ്വര, ഇത് എന്ത് പറ്റി മോനെ? ഇത് എന്ത് കോലടാ മോനെ? ശിവ, അമ്മ വന്നടാ. അമ്മ നിന്നെ രക്ഷിക്കാനുള്ള പണത്തിന് വേണ്ടി അമ്മ നെട്ടോട്ട് ഓടുമായിരുന്നു. ഒടുവിൽ കിട്ടി. ദാ ഇത് കണ്ടോ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കൂടുതൽ വാല പിടിക്കാതെ കാശതാ, ഇല്ലെങ്കിൽ ഡോസ് ഇനിയും കൂടും. ഇത് പിടിച്ചോ, നിന്റെ കാശ്. ഇനി അഴിച്ചുവിട് എന്റെ മോനെ. അഴിച്ചുവിട്. നിങ്ങളെയൊക്കെ ഉദ്ദേശം നടന്നില്ലേ? ഇനി എന്റെ ഫോൺ ദാ. മോനെ, കുട്ടിമോളെയാണ് വിളിക്കാൻ പോകുന്നത്. അതെ, അവൾ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. അവള് ഫോൺ എടുക്കില്ല മോനെ. കാവ്യ അവളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക.
എത്രയും വേഗം നീ നേരിട്ട് എന്ന് അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. ഏട്ടത്തെ കണ്ടെ നിരപരാധം ബോധ്യപ്പെടുത്തിയിട്ടെ ഞാൻ പാലക്കാട്ടേക്ക് പോവാമേ. ഒരിടത്തി അവളാ നിന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്ന കാര്യം ശ്രീകുട്ടിമോളെ വിളിച്ച് പറഞ്ഞത്. നിങ്ങളെ തമ്മിൽ അകറ്റി ശ്രീകുട്ടി ഒരിക്കലും തിരിച്ചു വരാതാക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. എന്നാലല്ലേ നിന്റെ കുഞ്ഞിന് അവകാശപ്പെട്ട സ്വത്ത് കൂടി അവൾക്ക് കിട്ടുള്ളൂ. നിന്നെ ഈ ട്രാപ്പിൽ പെടുത്തിയത് പോലും അവളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിന്നെ കഴിവുകെട്ടവനായിട്ട് ചിത്രീകരിക്കാൻ അവൾക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു എന്ന് നിനക്കറിയാലോ. ഞാൻ സൈൻ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടിൽ എന്താ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് ശിവ വായിച്ചു നോക്ക്. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമേ നോട്ടുള്ളൂ. ഓഫീസിൽ സ്വന്തം മൂക്കിന് താഴെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ഡു യുവർ ഡ്യൂട്ടി. അത് കഴിഞ്ഞാവാം പാലക്കാട്ടേക്കുള്ള യാത്ര. ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ ചെല്ല്. മോനെ, ശ്രീകുട്ടിയും കുഞ്ഞിനെയും നമുക്ക് വേണം. വേറെ ഒന്നും ആലോചിക്കണ്ട. നീ അവളുടെ വീട്ടിലേക്ക് ചെല്ല്. അവളെ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. ശരിയമ്മേ. ചെല്ല്. എല്ലാം ഭംഗിയായിട്ട് നടന്നു. ആ പണയങ്ങിത പറഞ്ഞ പണം മുഴുവനും, ബാക്കി സ്വന്തം മകനെ ചതിച്ചതിന് അമ്മയ്ക്കുള്ള പ്രതിഫലം. ഒന്ന് നിന്നേ. ഞങ്ങളോട് ഉടായ്പ് കാണിച്ച് രക്ഷപ്പെടാന്ന് കരുതിയോ? ഉടായ്പ്? ഈ കെട്ടിൽ മുകളിരിക്കുന്നത് മാത്രമേ ഉള്ളൂ 2000, ബാക്കി മൊത്തം പേപ്പറാ. പറ്റിച്ചത് അവളോ നിങ്ങളോ എന്ന് എനിക്ക് സംശയമുണ്ട്. സ്വന്തം മകനെ വരെ ചതിച്ച നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചതാ. മര്യാദയ്ക്ക് കാശെടുക്ക്. അയ്യോ, എന്റെ കയ്യിൽ വേറെ പണമൊന്നുമില്ല. എങ്കിൽ നിങ്ങളുടെ അടുത്ത് പോവില്ല. ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ കൂലി വാങ്ങാനും ഞങ്ങൾക്കറിയാം. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കണം. നമുക്ക് ശിവയെ ഒന്നുകൂടി പിടികൂടാം. എന്നിട്ട് അവളോട് വീണ്ടും കാശ് ചോദിക്കാം. ഇനി പിടികൂടി കെട്ടിയിടാൻ പോകുന്ന ശിവയല്ല, നിങ്ങളെയാ. മര്യാദയ്ക്ക് കാശെടുക്കണം. മോളെ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാശെടുത്തു തരാം. വേണ്ട, തൽക്കാലം ഞങ്ങൾക്ക് ഈ ആഭരണങ്ങൾ തന്നാ മതി. ഞങ്ങൾ അഴിക്കാൻ തുടങ്ങിയ ഒരു മയം ഉണ്ടാവില്ല, പറഞ്ഞേക്കാം. വേണ്ട, ഞാൻ തന്നേക്കാം. ഇതുപോരാ, അതുകൂടി വേണം. അതുകൂടി ഇങ്ങോട്ട് താ. Ch
എന്തായി? സ്വന്തം മകന്റെ വഴിവിട്ട ബന്ധം കണ്ടുപിടിച്ച് മുതലെടുത്ത് കിട്ടിയ കാശ് എല്ലാവരും കൂടി പങ്കിട്ടെടുത്തോ? ഇവരുടെ മുഖം കണ്ടിട്ട് പങ്കിട്ടും തോന്നുന്നില്ല, മുഴുവൻ ഇവർക്കാ കിട്ടിയെന്ന് തോന്നുന്നു. സ്വർണ്ണമൊന്നും ദേഹത്ത് കാണുന്നില്ലല്ലോ, പണയം വെച്ചോ അതോ വിറ്റോ? ഒക്കെ അവര് പിടിച്ചു പറിച്ചു മോനെ. അങ്ങനെ തന്നെ വേണം. വാളെടുക്കുന്നവൻ വാളാൽ തന്നെ തീരുമെന്ന് കേട്ടിട്ടില്ലേ? നല്ലത് ഞാൻ വിചാരിച്ചുള്ളൂ. കാവ്യ പറഞ്ഞതുപോലെ ശിവയുടെ വഴിവിട്ട പോക്കിൽ നിന്ന് മുതലെടുക്കാനല്ല, അവനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. സത്യം. എന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്താണോ ശിവയെ അവിഹിത ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്? അത് പിന്നെ ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല, അതുകൊണ്ടാ ഇങ്ങനൊരു വളഞ്ഞ വഴി പ്രയോഗിച്ചത്. പക്ഷേ നാട്ടുകാരൻ നിന്നെ വിളിച്ച് പണം ചോദിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഈ പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ നിങ്ങളുടെ ചോരയല്ല എന്റെ ചോര. ആശിച്ചു മോഹിച്ച് കയ്യിൽ കിട്ടിയ പണത്തിന്റെ കെട്ട് പൊട്ടിച്ചപ്പോ നിങ്ങൾക്ക് ബോധ്യായില്ലേ നമ്മൾ രണ്ടുപേരുടെയും ചോര തമ്മിലുള്ള വ്യത്യാസം? എന്നിട്ടും മകനെ നാട്ടുകാർ പിടിച്ചു കെട്ടിയ പോലും ചെയ്തത് നിങ്ങൾ നിയോഗിച്ച വാടക ഗുണ്ടകളാണെന്ന് പകല് പോലെ വ്യക്തമാണ്. മകന്റെ അവിഹിത ബന്ധം മുതലെടുക്കുന്ന സ്ത്രീ, ഇത്രയും വൃത്തികെട്ട ഒരു അമ്മയെ കിട്ടിയതിന്റെ കേടാ ശിവ ശ്രീകുട്ടിയോട് കാണിച്ച ഈ ചതി. ലോകത്തൊരു മകനും നിങ്ങളെ പോലെ ഒരാളെ അമ്മയെന്ന് വിളിക്കുന്ന ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയതിന്റെ പേരിൽ ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ശിവയെ 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ചത് നിങ്ങൾ തന്നാണോ? ജനിച്ചു വീണ സ്വന്തം കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്ന മൃഗങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവയേക്കാൾ നികൃഷ്ടയാണ് നിങ്ങൾ. എല്ലാം അറിഞ്ഞപ്പോ നിങ്ങളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണം തന്നെ ഞാൻ കരുതിയത്. പക്ഷെ ഇവിടെ കിടന്ന് നിങ്ങൾ ബഹളം വെക്കും. അച്ഛമ്മ വന്ന് കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ ശിവയുടെ വഴിവിട്ട പോക്കിനെ കുറിച്ച് വിളിച്ചു കൂവെന്ന് ഞങ്ങൾക്കറിയാം. അച്ഛമ്മയ്ക്ക് അത് താങ്ങാനാവാത്തതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ പുറത്താക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ അച്ഛമ്മയോടോ ശ്രീകുട്ടിയോടോ പറഞ്ഞാൽ പിന്നെ ആനുകൂല്യം പ്രതീക്ഷിക്കണ്ട. കൊന്നളയും ഞാൻ. ഭാര്യയുടെ വാക്കിട്ട് ഇളയമ്മയോട് ഇങ്ങനെയൊന്നും പറയാതടാ. ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു വന്നിരിക്കുക ഞാൻ. നിങ്ങൾ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. ഇമാതിരി ഇടപാടും കൊണ്ട് ഇനിയും നിങ്ങൾ വന്ന പിന്നെ തല ചായ്ക്കാനുള്ള ഒരിടം പോലും ഉണ്ടാവില്ല. ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇനി കാണേണ്ടത് അവനെയാ. നിറവയറുമായി കഴിയുന്ന ഭാര്യയെ ചതിച്ച് മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ച ശിവയെ. ശ്രീകുട്ടിയുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്ത കാശുമായി അവൻ മറ്റൊരുത്തിയെ തേടിപ്പോയത് ഞാൻ പൊറുക്കില്ല, ഒരു കാലത്തും പൊറുക്കില്ല. അതിനുള്ള ശിക്ഷയാ അവന്റെ അമ്മയുടെ കുടില മനസ്സിലൂടെ ദൈവം അവന് കൊടുത്തത്. അവനിങ്ങ് വരട്ടെ, അച്ഛമ്മ അറിയാതെ നമുക്ക് അവനെ കൈകാര്യം ചെയ്യണം. ഇതങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ശ്രീകുട്ടി, ശ്രീകുട്ടി, എന്തിനാ വന്നത്? നിങ്ങളുടെ രണ്ടാം വിവാഹം കഴിഞ്ഞില്ലേ? ഇങ്ങനൊന്നും പറയില്ലേ ശ്രീകുട്ടി, നീ അല്ലാതെ മറ്റൊരു പെണ്ണ് ഇനി എന്റെ ജീവിതത്തിലില്ല. അഭിനയം വേണ്ട, എന്റെ അടുത്തേക്കാണെന്നും പറഞ്ഞ് ഈശ്വരൻ മഠത്തിന് തന്ന പണവും അച്ഛമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങളും എടുത്തിറങ്ങിയ നിങ്ങൾ മറ്റൊരുത്തയുടെ കൂടെ അല്ല അന്തി ഉറങ്ങിയത്? അല്ല, അതൊരു കെണിയായിരുന്നു, എന്നെ ആരും അതിൽ വീഴ്ത്തിയതാണ്. കെണിയിൽ വീണത് ഞാനാ, ഒരിക്കലല്ല രണ്ടു വട്ടം. ആദ്യം ജ്യൂസിലും മയക്കുമരുന്ന് ചേർത്ത് നിങ്ങൾ എന്നെ വീഴ്ത്തി, പിന്നെ കെണിയാണെന്നറിയാതെ ഞാൻ തന്നെ നിങ്ങളുടെ വലയിൽ വീണു തന്നു. നിന്നോട് ഞാൻ കാണിക്കുന്ന സ്നേഹം ഒരു കെണിയല്ല ശ്രീകുട്ടി, എനിക്ക് നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും വേണം. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും അധികം ഞാൻ വിലമതിക്കുന്നത് ഞങ്ങളെ. നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞ് നിങ്ങൾ ഇനിയും എന്റെ മുമ്പിൽ നല്ലവൻ ചമയണ്ട.
എന്റെ അമ്മയും ഏട്ടനും സ്നേഹത്തോടെ എനിക്ക് തരാമെന്ന് പറഞ്ഞ വസ്തു കൂടി വിറ്റ് അവൾക്ക് കൊടുക്കാനായിരുന്നില്ലേ നിങ്ങളുടെ ശ്രമം? കാവ്യക്ക് ഇതൊക്കെ അറിയായിരുന്നു. അതുകൊണ്ടാ ഒരു കാരണവശാലും വസ്തു വിറ്റ് പണം തരരുതെന്ന് കാവ്യ എന്നെ വിളിച്ച് പറഞ്ഞത്. നിങ്ങൾ എന്നോടും എന്റെ കുഞ്ഞിനോടും കാണിച്ച ചതിയെക്കുറിച്ച് ഇതുവരെ അമ്മയോടും ഏട്ടനോടും ഞാൻ പറഞ്ഞിട്ടില്ല. അമ്പലത്തിൽ പോയ അമ്മ തിരിച്ചു വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പൊയ്ക്കോ. എനിക്ക് നിന്റെ വസ്തു വേണ്ട, ഒന്നും വേണ്ട. പകരം ദേവിയെ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം താ. നിങ്ങളിൽ നിന്ന് ഇനി എനിക്ക് ഒന്നും കേൾക്കാനില്ല. എനിക്കറിയേണ്ടത് മുഴുവൻ നിങ്ങളുടെ കാമുകി പറഞ്ഞു കഴിഞ്ഞു. അയ്യോ, അവളെന്റെ ആരുമല്ല ശ്രീകുട്ടി. ഒന്ന് പോ ഇവിടുന്ന്, അവളുടെ അടുത്തേക്ക് ചെല്ല്. വിട്ടുകൊടുത്തതൊന്നും ഇനി ഈ ശ്രീകുട്ടിക്ക് വേണ്ട. കുറച്ചു കാലം സുമംഗലിയായി ജീവിക്കാൻ കഴിഞ്ഞതിനും മാത്രം അതിനും മാത്രം നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്. ഇനി ഒരിക്കലും അച്ഛനില്ലാത്തത് നിന്റെ കുഞ്ഞിനെ ആരും വിളിക്കില്ല. പറയാൻ പേരിനാണെങ്കിലും മഹാവൃത്തികെട്ടവനും വഷളനുമായ ഒരു അച്ഛൻ ഇതിനുണ്ട്. എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും വളർത്തി ഇനിയുള്ള കാലം ഞാൻ ജീവിച്ചോളാം. പൊയ്ക്കോ. ശ്രീകുട്ടി, 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 പ്ലീസ് ഞാൻ പറയുന്നത് കേക്ക്. ശ്രീകുട്ടി വാതിൽ തുറക്ക്, ഞാൻ പറയട്ടെ. ശ്രീകുട്ടി ഒന്ന് വാതിൽ തുറക്ക് പ്ലീസ്. ശ്രീകുട്ടി, എനിക്ക് നിന്നോട് സംസാരിക്കണം. ശ്രീകുട്ടിയെയും പിറക്കാനിരിക്കുന്ന നിന്റെ കുഞ്ഞിനെയും ഇത്ര ക്രൂരമായി ചതിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി?